നമസ്കാരം വെൽക്കം ടു കെപിഎസ് വേൾഡ് ഫുഡ് ട്രിക്സ് ആൻഡ് ട്രീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും തന്നെ കൊറോണയുടെ ആ ഒരു ടെൻഷനും പ്രത്യേകിച്ച് നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ കൊറോണയുടെ ഭീതി തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് അറിയാവുന്ന ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ പറയുന്നത് നമ്മളുടെ സ്റ്റാഫിൽ കുറച്ച് അധികം ആളുകൾക്ക് കൊറോണ പോസിറ്റീവ് ആയിരുന്നു ടെസ്റ്റ് ചെയ്ത സമയത്ത് ആ ആളുകൾ അത്രയും തന്നെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളും ഗവൺമെന്റ് പറഞ്ഞ റൂൾസും അതുപോലെ തന്നെ വൈറ്റമിൻ സി ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവര് കംപ്ലീറ്റ്ലി റിക്കവേർഡ് ആയിട്ട് വീണ്ടും ഓഫീസിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു കൊറോണ എന്ന് പറയുന്നത് നമ്മൾ പേടിയോടുകൂടി നേരിടേണ്ട കാര്യമല്ല നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്ന മെഷേഴ്സ് എടുത്ത് സാനിറ്റൈസേഴ്സും അതുപോലെ തന്നെ മാസ്കും അത് ശീലമാക്കിക്കൊണ്ട് തന്നെ അങ്ങനെ വൈറ്റമിൻ സി ചൂടുവെള്ളം അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും തന്നെ എനിക്കിത് വരില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരും എനിക്കിത് വരും എന്ന് പറയുന്ന കുറച്ച് ടീംസും ഉണ്ട് അപ്പൊ ഈ രണ്ട് ടീംസിനെയും അല്ല ചെയ്യേണ്ടത് ഇത് വരാതെ സൂക്ഷിക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു ഡിസിഷനോടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ളവർ പിന്നെ ഇത് വന്നിട്ടുള്ള ആളുകൾക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിലെ കെയറും മെഡിക്കേഷൻസും നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചൂടുവെള്ളം പോലത്തെ ഒക്കെ ശീലമാക്കി കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി റിക്കവറി പോസിബിൾ ആണ് അപ്പം ആരും തന്നെ പേടിക്കേണ്ട കാര്യമില്ല വരുമോ എന്നുള്ള പേടിയും അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അങ്ങനെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് തന്നെ ഇതുപോലത്തെ ഓരോ അസുഖങ്ങൾ കൊണ്ടുവരും അപ്പൊ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്ന റൂൾസും കാര്യങ്ങളും ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കി സാമൂഹിക അകലം പാലിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ കൊറോണയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ടിപ്പ് അപ്പൊ ഇത് പേടിക്കുക എന്നുള്ളതല്ല നേരിടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ നമ്മുടെ കെപിഎസ് വേൾഡിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രോഡക്റ്റ് റിവ്യൂ ആണ് അപ്പൊ എന്ത് പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ് ഈ ഇരിക്കുന്ന മൂന്ന് പ്രോഡക്ട്സിന്റെ റിവ്യൂ ആണ് ഇത് മൂന്നും തന്നെ ഞാൻ യു എയിലുള്ള ആമസോണിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്ട്സ് ആണ് ലോറിയൽ പാരീസ് എന്ന ബ്രാൻഡിന്റെ സ്ക്രബും ഗ്ലോ സ്ക്രബ് അതുപോലെ തന്നെ ക്ലേ മാസ്ക് പിന്നെ വേറൊരു ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രബ് അപ്പൊ ഇത് മൂന്നിന്റെയും റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ ഈ മൂന്നും തന്നെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം നമ്മൾ ഒരുമിച്ചാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതും അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാനാണ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം ഇതിലെ മാസ്ക് ഏതൊക്കെ ടൈപ്പ് സ്കിന്നുകൾക്കാണ് വേണ്ടത് എങ്ങനത്തെ ഉള്ള ആളുകൾക്കാണ് സ്യൂട്ടബിൾ ആവുന്നത് എന്നുള്ളത് തികച്ചും പേഡ് പ്രൊമോഷൻസ് അല്ല ഇത് ഞാൻ എന്റെ കയ്യിൽ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങൾ തന്നെയാണ് നമുക്ക് ഇതിന്റെ റിവ്യൂയിലേക്ക് പോയി നോക്കാം അപ്പൊ വീഡിയോ കണ്ടിട്ട് വരാം അപ്പം ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് പ്രോഡക്റ്റ് ആണ് എല്ലാം ലോറിയലിൽ നിന്ന് തന്നെയുള്ള പ്രോഡക്ട്സ് ആണ് ഞാനങ്ങനെ ലോറിയലിന്റെ പ്രോഡക്ട്സ് ആദ്യം യൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഇതൊരു ഫസ്റ്റ് തുടക്കമാവട്ടെ നല്ലതാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്മൂത്ത് ഷുഗർ ഗ്ലോ സ്ക്രബ് ആണ് ഇത് നമുക്ക് റേഡിയൻസ് കൂട്ടും എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഇത് ഗ്രേപ്പ് സീഡ് ഓയിൽസ് ഉണ്ട് അതുപോലെ തന്നെ നാച്ചുറൽ അതാണ് നാച്ചുറൽ ഒറിജിൻ ഇത് ഫേസിനും ലിപ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷുഗർ സ്ക്രബ് ആണ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ആഹാ അന്തസ് അറബിയിലാണ് അപ്പം നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോകാം അവർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫേസിന് യൂസ് ചെയ്യാം ലിപ്സിന് സ്ക്രബ് ആയിട്ട് യൂസ് ചെയ്യാം ഒരു ഗ്ലോ സ്ക്രബ് ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അപ്പം നല്ല ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം ഇത് 100% നാച്ചുറൽ ഒറിജിൻ എക്സ്ഫോളിയന്റ് ആണ് അത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് നമുക്കിനിയും ഇതിനെ പറ്റിയിട്ട് നോക്കാനാണ് ഫോർ ദി ഫസ്റ്റ് ടൈം ലോറിയൽ പാരീസ് ലബോറട്ടറീസ് ഹാവ് സെലക്ടഡ് 3 ഫൈൻ ഷുഗർ മൂന്ന് കോമ്പിനേഷൻ ഓഫ് ഷുഗറിന്റെ സ്ക്രബ് ആണ് അതിനെ ഗ്രേപ്പ് സീഡ് വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് ഇൻസ്റ്റന്റിൽ റിസൾട്ട് കിട്ടുന്നതാണ് ബേബി സോഫ്റ്റ് സ്കിൻ ഓ മൈ ഗോഡ് ഇതൊക്കെ തേനാണെങ്കിൽ ഭയങ്കര കിട്ടുള്ളതായിരിക്കും ഫേസിലും ലിപ്സിനും വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ പിന്നെന്താണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഇതിന് വൈറ്റമിൻ ഇ കണ്ടന്റ് ഉണ്ട് സ്കിന്നിന് നല്ലതായിട്ടൊരു ഇലിമിനേഷൻ കിട്ടും എന്നാണ് അതായത് സ്കിന്ന് തിളങ്ങും എന്നുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് ഇതിന്റെ യൂസ് കൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് ഇവർ എഴുതിയിട്ടുണ്ട് ഇമീഡിയറ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്ന് ക്ലീൻ ആവും പോളിഷ്ഡ് ആവും ഗ്ലോയിങ് ആവും അപ്പൊ ഈ മൂന്ന് സിറ്റുവേഷൻസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് നമ്മളിത് ഇപ്പൊ യൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ ക്ലീൻ ആവുന്നുണ്ടോ പോളിഷ്ഡ് ആവുന്നുണ്ടോ ഗ്ലോയിങ് ആവുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം ഒരാഴ്ചത്തെ ഉപയോഗം കൊണ്ട് അവർ പറയുന്നത് സ്കിന്ന് ഒന്നുകൂടെ വൃത്തിയാക്കും കോംപ്ലക്ഷൻ നിറം കൂടും അതുപോലെ തന്നെ എന്താണ് ആഫ്റ്റർ യൂസ് കുറച്ച് നാളത്തേക്ക് യൂസിന് ശേഷം ഹെൽത്തി ലുക്കിംഗ് ബേബി സോഫ്റ്റ് സ്കിൻ കിട്ടും നമ്മളിപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇമീഡിയറ്റ് റിസൾട്ട് മാത്രമാണ് ഓക്കെ ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫിംഗേഴ്സ് കൊണ്ട് ക്ലീൻ ആക്കിയ ഫേസിൽ ഡ്രൈ സ്കിന്നിൽ
ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. വാം വാട്ടറിൽ ജെന്റലി മസാജ് ചെയ്ത് കൊടുക്കാം ഇൻ സർക്കുലർ മോഷൻസ്. അതായത് നമ്മൾ വൃത്തിയുള്ള ഉണങ്ങിയ കൈ വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടുള്ള സ്കിന്നിൽ വേണം ഇത് ചെയ്യാൻ. ചെറിയ ചൂട് വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം ജെന്റലി ഫേസിൽ നമുക്ക് ഒരു മസാജ് ചെയ്ത് കൊടുക്കാം സർക്കുലർ മോഷനിൽ. ഓക്കെ, ഈ ഷുഗർ മുഴുവൻ മെൽറ്റ് ചെയ്ത് ഉരുകി തീരുന്നതാണ് കേട്ടോ നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് ആവുന്നത് വരെ. അപ്പം നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. പിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ വേണം ഇത് കഴുകിക്കളയാൻ. ആഴ്ചയിൽ 3 പ്രാവശ്യം ഉപയോഗിക്കാം എന്നാണ്. പിന്നെ ലിപ്സിന് വേണ്ടിയിട്ടാകുമ്പം ഇതുപോലെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒക്കെ നമുക്ക് പലപ്പോഴും ലിപ്സ് ചുണ്ടൊക്കെ വരണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും ഇത് യൂസ് ചെയ്യാം. ഇത് ഡ്രൈ ഏരിയ തന്നെ ഇത് ചെയ്യണം, സൂക്ഷിക്കണം. ഷുഗറുണ്ട് എന്ന് കരുതി പഞ്ചാര കുട്ടമാരൊന്നും ഇത് അടിച്ച് കയറ്റരുത്. ഇത് കഴിക്കാൻ കൊള്ളാവുന്ന സാധനം അല്ലാന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരുപാട് ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സിൽ ഉപയോഗിക്കില്ല. അതായത് പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന ചുണ്ടുകളിലൊന്നും ആദ്യം ഇത് കയറി അപ്ലൈ ചെയ്യരുത്. ഒന്ന് അല്പം ഒരു എന്തെങ്കിലും ഒരു ലിപ് ബാം ഒക്കെ ഇട്ട് ഒന്ന് സ്മൂത്ത് ആക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. കുട്ടികൾക്ക് അടുത്ത് നിന്ന് മാറ്റി വെക്കുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. കണ്ണിലൊക്കെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം വെച്ച് കഴുകുക. അതൊക്കെ നമ്മൾ എന്തായാലും ചെയ്യുമല്ലോ, കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ ആരായാലും ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്നിപ്പോ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ ലോറിയൽ പാരിസിന്റെ എന്താണ് ഗ്ലോ സ്ക്രബ് ആണ്. ഫോക്കസ് ഓക്കെ, ഗ്ലോ സ്ക്രബ് ആണ്. നമുക്ക് ഫേസിലും ലിപ്സിലും ഫസ്റ്റ് ഇതിന്റെ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് റിവ്യൂ കണ്ടു നോക്കാം. പാക്കിംഗ് ആണ്, നല്ല ഹെവി ആണ്. സാധാരണ പോലത്തെ ഊടായ്പ പരിപാടിയൊന്നുമില്ല, ഹെവി ആണ് സംഭവം. കാണാനും നമ്മൾ തുറക്കുന്ന ആ ഒരു ഏരിയ തൊട്ട് തന്നെ ഉണ്ട്, അതായത് കംപ്ലീറ്റ്ലി സാധനമുണ്ട്. കുറച്ച് നാള് യൂസ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഓഫ് കോഴ്സ് ഗ്രേപ്പ് സീഡിന്റെ ഒരു മണം തന്നെയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇതിന്റെ പിന്നെ കൺസിസ്റ്റൻസി നോക്കിക്കഴിഞ്ഞാൽ അല്പം ഒരു ക്രിസ്റ്റലിന്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഷുഗർ അല്ലേ, ഓഫ് കോഴ്സ്. നമുക്ക് ഇനിയും ഇത് യൂസ് ചെയ്യുന്നതിന് മുൻപേ അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം, ഒരുപാട് ചുണ്ടിൽ പൊട്ടലൊക്കെ ഉള്ള ആളുകൾ ഇത് യൂസ് ചെയ്യരുത്. ആദ്യം ഒന്ന് സ്മൂത്ത് ആക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഹൗ ടു ഗെറ്റ് പിങ്ക് ലിപ്സ് എന്നുള്ളതിനെ പറ്റിയിട്ട് എൻ്റെ ഒരു വീഡിയോ തന്നെയുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്മൂത്ത് ലിപ്സ് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കിയിട്ട് ഇത് എങ്ങനെയാണ്, ഇത് എഫക്റ്റീവ് ആണോ എന്നുള്ളത് കണ്ടു നോക്കാം. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിനെ പറ്റിയിട്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഒരു മിനിറ്റ്. മധുരമല്ല കേട്ടോ, ഷുഗർ എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ടെങ്കിലും മധുരമല്ല, കയ്പ്പാണ്. ഇതൊന്ന് കഴിച്ചു നോക്കല്ലേ, അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എന്നാലും ഒരു ഷുഗറിന്റെ ഒക്കെ പാർട്ടിക്കിൾസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം എക്സൈറ്റ്മെന്റ് കൊണ്ട് കഴിച്ചു നോക്കിയാണ്. വളരെയധികം സ്മൂത്താണ്, നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ്. ഓബിയസ്ലി നമ്മൾ ചുണ്ടി പറ്റുമ്പോൾ അറിയാതെ ഉള്ളിലേക്ക് പോകും. വളരെ സ്മൂത്താണ്, ഒരുപാട് ഒരു സ്ക്രബ്ബറിന്റെ അത്രയും ഒരു കട്ടിയും കാര്യങ്ങളും ഒന്നുമില്ല, വളരെ സ്മൂത്താണ്. നമുക്ക് ഇനിയിപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇതവിടെ ഇരുന്നോട്ടെ. ഇനി അതേ സമയത്ത് തന്നെ നമുക്ക് സെക്കൻഡ് പ്രോഡക്റ്റ് എന്താണെന്ന് ആദ്യം കണ്ടുനോക്കാം. എന്നിട്ട് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഷുഗർ സ്ക്രബ് തന്നെയാണ്, പക്ഷേങ്കിൽ ഇതിൽ ഫൈൻ ഷുഗേഴ്സിന്റെ കൂടെ കിവി സീഡ്സ് ആണ്. ആദ്യം നമ്മൾ ചെയ്തതിനകത്ത് ഗ്രേപ്പ് സീഡ് ഓയിൽ ആയിരുന്നു. ഇത് ബ്ലാക്ക് ഹെഡ്സിന് വേണ്ടിയിട്ടും പഫിനെസ്, നമുക്ക് ഇങ്ങനെ പഫിനെസ്സിന് മലയാളം ഇപ്പൊ എന്താ പറയാ, വീർത്തിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വിസിബിളി റെഡ്യൂസ് ആകും എന്ന് പറയുന്നുണ്ട്. ഇതും നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സ്ഫോളിയന്റ് ആണ്. യു എയിലെ തൊട്ടുള്ള പ്രോഡക്റ്റിന്റെ ഇതായതുകൊണ്ടാണ് അറബിക്കിലൊക്കെ എഴുതിയേക്കുന്നത്. ഓക്കെ, നല്ലൊരു കളറല്ലേ, കിവിയുടെ ഒക്കെ കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. 100% ആയിട്ടുള്ള നാച്ചുറൽ കണ്ടന്റ് ആണ്. 3 ഷുഗറിൽ നിന്ന് തന്നെയാണ് ഇവർ വീണ്ടും ഇതെടുത്തേക്കുന്നത്. പിന്നെ വിത്ത് എന്താണ് കിവി എന്നുള്ള ഫ്രൂട്ടിൽ നിന്നാണ്. ഓക്കെ, ഇതെന്താണ് കിവി സീഡ് ഇവർ യൂസ് ചെയ്യുന്നത്, സ്കിന്നിനെ സ്മൂത്ത് ആക്കാനും അതുപോലെ ബ്ലാക്ക് ഹെഡ്സിന്റെ വിസിബിലിറ്റി കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് പെപ്പർമിന്റിന്റെ എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ലെമൺ ഗ്രാസ് ഉണ്ട്, നമ്മുടെ പുൽത്തൈലം. ഓക്കെ, പ്യൂരിഫിക്കേഷൻ ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം.
ഇനി റിസൾട്ട് ഇമ്മീഡിയറ്റ് റിസൾട്ട് ക്ലീനർ ഫ്രഷ് നീറ്റ് ആൻഡ് പ്യൂരിഫൈഡ് സ്കിൻ ആണ് ഒരു വീക്കിലെ ഉപയോഗം കൊണ്ട് ഓപ്പൺ പോർസ് ഉള്ളവർക്ക് അയ്യോ വ്യക്തമായിട്ട് കേൾക്കണം ഓപ്പൺ പോർസ് ഉള്ളവർക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ സ്കിൻ നല്ലതായിട്ട് മാറ്റിഫൈഡ് ആകും അതായത് നമുക്കൊരു മാറ്റ് ഫിനിഷ് നൽകും നല്ല സ്മൂത്ത് ആയിട്ട് പോർസ് ഒന്നും ഇല്ലാതെ നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള സ്കിൻ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറേ ഉപയോഗത്തിന് ശേഷം ഹെൽത്തി ലുക്കിംഗ് ബേബി സോഫ്റ്റ് സ്കിൻ ആണ് ഇവര് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ത്രീ ടൈംസ് ആണ് ഇതും യൂസ് ചെയ്യേണ്ടത് നമ്മൾ നല്ല വൃത്തിയുള്ള കൈയിലും വൃത്തിയുള്ള സ്കിന്നിലും ഇത് ഉപയോഗിക്കാം ചെറിയ ചൂടുവെള്ളം വെച്ചിട്ട് തന്നെയാണ് ഫേസിൽ നമ്മൾ സർക്കുലർ മോഷനിൽ വേണം റിൻസ് ചെയ്യാൻ അല്ല മസാജ് ചെയ്യാൻ സോറി റിൻസ് എന്നാണ് പറഞ്ഞത് ഓക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഓക്കെ ഇത് ലിപ്സിൽ അധികം യൂസ് ചെയ്യണ്ട കേട്ടോ ലിപ്സിൽ വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും ചില ആൾക്കാർക്കൊക്കെ ലെമൺ ഗ്രാസും പെപ്പർമിന്റ് ഒന്നും ലിപ്സിൽ ഉപയോഗിച്ചാൽ അത്ര നല്ലതായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട ഇത് മെയിൻലി നമുക്ക് ഇതിന് വേണ്ടിയിട്ടല്ലേ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് ഇപ്പൊ നമുക്ക് ഇതിന്റെ റിവ്യൂ കണ്ടു നോക്കാം നമ്മുടെ അടുത്ത പ്രോഡക്റ്റും സെയിം ടൈപ്പ് ഓഫ് പാക്കിംഗ് തന്നെയാണ് നല്ല വെയിറ്റും ഉണ്ട് തുറന്നു നോക്കാം ഓക്കെ മറ്റേതിന് നമ്മൾ നോക്കിയാൽ സ്ക്രബിന് ഇതുപോലത്തെ ഒരു അടപ്പില്ലായിരുന്നു ഇതിന് അടപ്പൊക്കെ ഉണ്ട് സൂപ്പർ മണമാണ് അടിപൊളി മണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗുണം ഉണ്ടോന്ന് നോക്കാം പിന്നെ ഇത് നമ്മൾ മൂക്കിൽ മാത്രമേ പരത്തുന്നുള്ളൂ നമുക്ക് നോക്കാം എത്ര കണ്ട് എഫക്റ്റീവ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി ചൂടുവെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷമാണ് ഞാൻ ടിഷ്യൂവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് നിങ്ങളത് മറക്കല്ലേ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ചെറുതായിട്ട് ചെറിയ രീതിയിലൊരു ഒരു നീറ്റിലുണ്ട് പിന്നെ വേറെ ബട്ട് നോട്ട് ദ ലീസ്റ്റ് ലോറിയൽ പാരീസിന്റെ തന്നെ പ്യുവർ ക്ലേ മാസ്ക് ആണ് ഇത് ഡീടോക്സിഫിക്കേഷൻ ക്ലാരിഫൈസ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ചാർക്കോൾ മാസ്ക് ആണ് നമ്മൾ ഒരുപാട് ചാർക്കോൾ മാസ്ക് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ചാർക്കോൾ മാസ്കിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ഇവരെ എല്ലാത്തിലൊക്കെ ഇട്ടേക്കുന്ന ഒരേ വാചകങ്ങളും തന്നെയാണ് വാചകങ്ങളൊക്കെ മാറ്റി പിടിക്കാം ഓക്കെ ഇത് എന്തിനാണ് പവർഫുൾ ഓഫ് മൂന്ന് ക്ലേയുടെ ലൈക്ക് മൂന്ന് ക്ലേയുടെ ബ്ലെൻഡിങ് ആണ് ഒരുമിച്ച് മൂന്ന് ക്ലേ എടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കയോലിൻ പിന്നെ മോൺമോർലിനോയിറ്റ് എന്നാണെന്ന് തോന്നുന്നു പിന്നെ ഗ്യാസോൾ ഈ മൂന്ന് എനിക്കിതൊക്കെ പുതിയ പേരുകളാണ് കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ തിരുത്താം പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ കാണുമല്ലോ ഓക്കെ അപ്പൊ ആദ്യത്തെ ക്ലേ നമ്മുടെ കയോലിൻ എന്ന് പറഞ്ഞ ഇത് എഫക്റ്റീവ് നാച്ചുറൽ ക്ലേ ആണ് ഇത് എക്സസ് ആയിട്ടുള്ള സെബം അതായത് നമ്മളുടെ ഈ നമുക്ക് ഫേസിലൊക്കെ ഉണ്ടാകുന്ന ഒരു എണ്ണമയവും കാര്യങ്ങളൊക്കെ ഇതെടുക്കും അതുപോലെ നമ്മുടെ മോൺമോർലിനോയിറ്റ് എന്ന് പറയുന്നത് മിനറൽസുമായിട്ട് ഒരുപാട് മിനറൽ കണ്ടന്റ് ഒരുപാട് കൂടുതലാണ് അതുപോലെ ഇംപെർഫെക്ഷൻസ് നമ്മുടെ സ്കിന്നിലുള്ള പാടുകളും കുത്തുകളും കോമയൊക്കെ എടുത്ത് മാറ്റുന്നതാണ് പറഞ്ഞേക്കുന്നത് ഗ്യാസോൾ എന്ന് പറയുന്ന അതാണ് ഹൈലി കോൺസെൻട്രേറ്റഡ് ഇൻ മിനറൽസ് ഓക്കെ മിനറൽസിന്റെ കണ്ടന്റ് റിച്ച് കണ്ടന്റ് തന്നെയുണ്ട് നമ്മുടെ സ്കിന്നിനെ ക്ലാരിഫൈ ചെയ്യും ഇനി ഇൻസ്റ്റന്റ് ആൻഡ് ലാസ്റ്റിംഗ് വിസിബിൾ റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി ആണെങ്കിൽ സ്കിൻ പ്യുർ ആകും ക്ലിയർ ആകും ഓക്കെ വൺ വീക്ക് കൊണ്ട് നമ്മുടെ സ്കിന്ന് ഫ്രഷ് ആകും കൂടുതൽ തിളക്കം ഉണ്ടാക്കും കുറേ നാൾ ഉപയോഗിക്കുമ്പം ഇതിന്റെ ദുർഭാഗ്യത്തിന് ബേബി സ്കിൻ ഇട്ടിട്ടില്ല സ്കിന്നിന് ശ്വസിക്കാൻ പറ്റും വിസിബിളി നന്നായിട്ട് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും എന്ന് എഴുതിയിരിക്കുന്നത് യൂസ് ചെയ്യേണ്ടത് ക്ലീൻ സ്കിന്നിലാണ് ഒരു തിൻ ലെയർ മതി 2-3 times ഇൻ എ വീക്ക് ആണ് അവോയ്ഡ് ഐസ് ആൻഡ് ലിപ്സ് കണ്ണിലും ചുണ്ടിലും പാടില്ല ഓക്കെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് വെറ്റ് ടവൽ അല്ലെങ്കിൽ വാം വാട്ടർ വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്യാം ഓക്കെ ഇത് നോൺ ഡ്രൈയിങ് ടെക്സ്റ്റർ ആണ് അപ്പൊ ഇത് തേച്ച് വെച്ചിട്ട് ഉണങ്ങും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് ആരും ഇരിക്കരുത് ഇത് ഉണങ്ങത്തില്ല ബിക്കോസ് ഇറ്റ്സ് എ നോൺ ഡ്രൈയിങ് ടെക്സ്റ്റർ ആണ് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വെച്ചാൽ മതി ഉണങ്ങിയിട്ട് കഴുകി കളയാം എന്ന് പറഞ്ഞാൽ നിങ്ങളത് വെച്ചുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ ഇരിക്കേണ്ടി വരും ഓക്കെ അപ്പൊ നമുക്കിനി ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ക്ലേ മാസ്ക് ഇതിനും കവറിങ് നന്നായിട്ടുണ്ട് ചെറിയൊരു ചൂടുവെള്ളത്തില് ഫേസ് ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തേക്കും നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ടും ചെയ്താൽ മതി പക്ഷെ എനിക്ക് ഒരു കോട്ടണിലൊക്കെ ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ചൂടുവെള്ളം വെച്ച് ഫേസ് വാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ദാ ക്ലേ മാസ്ക് ആണ്
കണ്ണിന് അടിവശം നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അതുപോലെ ലിപ്സിന്റെ സൈഡും നല്ല തണുപ്പാണ് എന്തൊക്കെയോ ഒരു മണം ഒരു മോയിസ്ചറൈസിംഗ് പണ്ടത്തെ ഏതൊക്കെയോ ക്രീമിന്റെ ഒക്കെ ഒരു മണം ഈ മൂന്നിന് നല്ല മണം ആട്ടോ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ വളരെ അധികം ഒരു കൂളിംഗ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് അടിപൊളി സാധനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ക്ലേ മാസ്ക് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഫേസിൻ്റെയും കഴുത്തിൻ്റെയൊക്കെ ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് സൂപ്പർബ് ഒന്നും പറയാനില്ല അടിപൊളി സാധനം ഡെഫിനറ്റ്ലി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം ഒരു ഇറിറ്റേഷനും ഇല്ല സ്കിന്ന് അടിപൊളിയായിട്ടുണ്ട് ഫസ്റ്റ് യൂസിൽ ഹൈലി റെക്കമെൻഡ് അടുത്ത നമ്മുടെ നോസ് സ്ക്രബ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇത് ഭയങ്കര സ്മൂത്ത് ആണ് നമ്മൾക്ക് അത്ര ഇറിറ്റേഷൻ ഒന്നും സ്കിന്നിൽ ഉണ്ടാവുന്നില്ല ലാസ്റ്റായിട്ട് നമ്മുടെ ലിപ് സ്ക്രബ് ഇനി ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് ലൈറ്റിൻ്റെ പ്രോബ്ലമാണ് എനിക്ക് തോന്നുന്നു ഓക്കെ ഡെഫിനറ്റ്ലി വളരെയധികം സ്മൂത്ത് ആയിട്ടാണ് ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിച്ചു തരാം ലിപ്സൊക്കെ കിട്ടലായിട്ടുണ്ട് പിന്നെ ഫേസിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും സൂപ്പർ സാധനം കേട്ടോ അടിപൊളി ഈ മൂന്ന് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും പറയാം നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ അറിയാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രൈസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം പറ്റുന്നുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാമെന്നേ ഉള്ളൂ ഇതാണ് കിട്ടുന്ന റിസൾട്ട് ഞാൻ വെള്ളം വെച്ചിട്ട് കഴുകിയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് അറിയാം ടിഷ്യൂ വെച്ചിട്ട് തന്നെയാണ് അപ്പം ഞാൻ ജസ്റ്റ് കൈ വന്നിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് സ്കിൻ സ്മൂത്താക്കി കാണിക്കാം ഈ മൂന്ന് പ്രോഡക്റ്റും
കണ്ണുമൂടി വാങ്ങിക്കാമെന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ ഒരു സജഷനില് സ്ക്രബ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒരുപാടുള്ളവർ ആ ഒരു ബ്ലാക്ക് ഹെഡിൻ്റെ സ്ക്രബ്ബ് അതായത് ആ ഗ്രീൻ സ്ക്രബ്ബ് എടുക്കുക ഇല്ല നിങ്ങൾക്ക് നോർമൽ ഒരു സ്ക്രബ്ബ് പക്ഷേങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ലിപ്സിനും ഫേസിനുമുള്ള നമ്മളുടെ ഷുഗർ സ്ക്രബ്ബ് ബ്ലാക്ക് കളറിൽ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇത് ഈ രീതിയിൽ തന്നെ ചെയ്യണം എന്നില്ല ഫുള്ളി ഫേസും ലിപ്സും ഇത് ചെയ്യാം ഞാൻ പിന്നെ മൂന്നിൻ്റെയും ആ ഒരു ചേഞ്ചസ് കാണാൻ വേണ്ടി ചെയ്തു എന്നുള്ളേ ഉള്ളൂ കാരണം ലിപ്സ് സ്ക്രബ്ബ് നമുക്ക് ഫേസിലും സ്ക്രബ്ബ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ കിവിയുടെ സ്ക്രബ്ബ് അവർ ലിപ്സിനും യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഓർഗാനിക് പ്രോഡക്റ്റുമാണ് പിന്നെ നമ്മുടെ കയ്യിലും നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു ഡെഫിനറ്റ്ലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ മൂന്ന് പ്രോഡക്റ്റും അല്പം പ്രൈസിയാണ് ബട്ട് വർത്ത് ദ പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത് ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്രയും പ്രൈസ് വരുന്നത് കമ്പാരിസൺ നോക്കണ്ട കാരണം നമ്മൾ കളർ വയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന മൂന്ന് മാസ്കും സ്ക്രബും ആണ് ക്ലേ മാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ റിസൾട്ട് കണ്ടിട്ട് വളരെയധികം സ്കിന്നിന് ഭയങ്കര സ്മൂത്ത്നെസ്സും ഗ്ലോയും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രൊമോഷനൊന്നുമല്ല നമ്മളുടെ റിസൾട്ട് കണ്ടതിന് ശേഷമാണ് നമ്മളും തീരുമാനിക്കുന്നത് ലിപ്സിൻ്റെ കാര്യം അതുപോലെ തന്നെ അടിപൊളിയൊരു സ്ക്രബാണ് നോസിന് എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത് എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയില്ല അപ്പോൾ ഈ ഒരു മാസ്കിൻ്റെ ലിങ്കും ഒക്കെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം ബോത്ത് ആമസോൺ ലിങ്ക് ഞാൻ ഇടാം ലോറിയലിൻ്റെ ആണ് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ ചാനൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഫോളോ അസ് ഓൺ ടി ടി വ്ളോഗ് സ്റ്റേ ഹോം സ്റ്റേ സേഫ് ലെറ്റ്സ് ഫൈറ്റ് ഓക്കെ ബൈ